ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. തലശ്ശേരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അലുവ ഉണ്ടാക്കിയാലോ, അതും ബനാന ഹൽവ. നമ്മുടെ നാടൻ നേന്ത്രപ്പഴം, അതായത് ഏത്തക്കാപ്പഴം കൊണ്ട് അമ്മയാണ് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഹൽവ. കുറച്ച് അധ്വാനമൊക്കെയുള്ള പണിയാണ്, എന്നാലും അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ മറ്റേ കിണ്ണത്തപ്പം പോലെ അത്ര ഹാർഡും അല്ല, നല്ല സോഫ്റ്റായൊരു ഹൽവയാണ്. ഇപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക. ഞാനൊരു ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അധികം നിങ്ങളൊന്നും ബോറടിപ്പിക്കില്ല. പെട്ടെന്ന് ഒരു അടിപൊളി ഹൽവ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും എന്നെനിക്കറിയാം. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബനാന ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു നല്ല മീഡിയം സൈസ് പഴുത്ത ഏത്തക്കാപ്പഴമാണ്, ഒരു 6 എണ്ണം. പിന്നെ ഒരു 1/2 കിലോ വെല്ലം, വെല്ലം ഇല്ലെങ്കിൽ ശർക്കര എടുക്കാം. പിന്നെ ഒരു 1.5 മുറി തേങ്ങയുടെ പാലാണ്, 1/2 പാലാണിത്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം വെള്ളം വേണം, പിന്നെ പാചകത്തിന് ആവശ്യമായ വെളിച്ചെണ്ണ വേണം, അതുപോലെ തന്നെ പശു നെയ്യും വേണം. പിന്നെ അല്പം അണ്ടിപ്പരിപ്പ്. പിന്നെ വേണ്ടത് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണിത്, അതൊന്ന് പൊടിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ അല്പം ഉണക്കമുന്തിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. നേന്ത്രപ്പഴം നമ്മൾ ആദ്യം, ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലൊരു നാരുണ്ടാവും, ഒരു കറുത്ത, അതിൻ്റെ സീഡ്സും ആ നാരൊക്കെ, അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്യണം. ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആദ്യം അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം ആ അലുവേൻ്റെ ടേസ്റ്റിനെ ബാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചാണ്, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രം. ഇനി നമുക്ക് ആ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ ആ വെല്ലെല്ലാം ഇട്ട് അതിൽ അല്പം വെള്ളം, വെള്ളം ഒരു കാൽഭാഗം മുങ്ങുന്ന വിധത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കുക. അത് അവിടുന്ന് തിളക്കുന്ന സമയം കൊണ്ട്, ഒന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ പഴം ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം 6 പഴമുണ്ട്, അപ്പോൾ നമുക്ക് 2 ബാച്ചായിട്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചാൽ മതി. ഇനി ബാക്കിയുള്ള പഴം കൂടി നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ശരിക്കും ഉരുകി വന്നിട്ടുണ്ട്, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചിട്ട് മാവിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. അടുത്ത ചെയ്യേണ്ടത്, ഒരു പാന്, നമ്മൾ ഏതിലാണോ അലുവ ഉണ്ടാക്കാൻ പോകുന്നത് ആ പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി, പശു നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ആ പശു നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ നമ്മളെ പഴം അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എണ്ണ ഓൾറെഡി അതിൽ ബാക്കിയുണ്ട്, എണ്ണയുടെ കൂടെ, എണ്ണയല്ല സോറി, നെയ്, അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിക്കണം. ഗ്യാസിൽ, ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിക്കു പിടിക്കും. ഏകദേശം ഒരു 1/2 മണിക്കൂർ, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ഒരു 1/2 മണിക്കൂർ സമയം ഇത് ഇതേപോലെ തന്നെ ഇളക്കണം.
അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ബനാന അൽവ അതിൻ്റെ ശരിക്കും പാകമായി വരാൻ ഏകദേശം 1.5 മണിക്കൂർ ടൈം എടുക്കും. അതുവരെ ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ട് ഓരോ സ്റ്റേജായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൽ പല ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്, അത് നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ശർക്കര പാനി ഒന്ന് ഉരുക്കി വെച്ച ശർക്കര പാനി നമുക്ക് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന അരിച്ചു വെച്ചിരിക്കുന്ന വെല്ലം അല്ലെങ്കിൽ ശർക്കരയുടെ സിറപ്പ് അതും കൂടി ഒഴിച്ചിട്ട് ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 മണിക്കൂർ ഇളക്കിയതിന് ശേഷമാണ്, വേവിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് ഇത് ഇങ്ങനെയായത്. ഇനിയും ഒരു 1.5 മണിക്കൂർ സമയം ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റാകാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് ടൈറ്റാവും. അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കിയിട്ട് പിന്നെയോ ആ ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ലെവലിലേക്ക് ഇത് കൊണ്ടുവരണം. ബനാന അലുവയുടെ മൊത്തം വീഡിയോ കാണിക്കണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ സ്റ്റേജ് എത്തുമ്പോൾ ഇത്ര സമയമായി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ടത്. ഇപ്പം മൊത്തം 1 മണിക്കൂറായി, ഏകദേശം കുറുകി വരുന്നുണ്ട് അത്. എന്നാലൊന്നും ആയിട്ടില്ല. ഇപ്പം നമുക്ക് ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച ആ ഏലക്കാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കാം. വീണ്ടും ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടി ടൈം എടുക്കും ഇതൊന്ന് ശരിക്കും കുറുകി സെറ്റായി വരാൻ വേണ്ടിയിട്ട്. മറ്റ് അലുവകളെ പോലെ അത്ര വിഷമല്ല നമ്മളെ ബനാന അലുവ ഉണ്ടാക്കുന്നത്. കാരണം അത്ര ഹാർഡൊന്നും ആയിരിക്കില്ല ഇത്. പിന്നെ മറ്റേ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയല്ലോ, കിണ്ണത്തപ്പൊക്കെ വളരെ ഹാർഡായിട്ട് അത് ഇളക്കിയെടുക്കാൻ വളരെ വിഷമാണ്. പക്ഷെ അത്രക്കൊരു വിഷമമൊന്നും ബനാന അലുവ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല. കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യുമ്പം അല്പം പശുവിനെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ ആവും. അതേപോലെ തന്നെ നമുക്കത് ശരിക്കും ഇളക്കിയെടുക്കാം. ഇത് കുറുകി വരണം, ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 1.5 മണിക്കൂർ സമയമായി. ഇപ്പോൾ അത് ഏകദേശം ഒരു 95% കഴിഞ്ഞു എന്ന് പറയാം. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വിട്ടു വരണം. ഈ കയ്യിലോണ്ട് നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് വിട്ടു വരണം. അതുപോലെ ഇതുപോലെ ഒരു പപ്പടക്കോല് വെച്ച് കുത്തിയിട്ട് അല്പം കയ്യിൽ പറ്റാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ 2 വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകമായി എന്നാണ്. കയ്യിൽ നിന്ന് വിട്ടു വരണം, അതാണ് അതിൻ്റെ പാകം. ഇനി ഒരു 10 മിനിറ്റും കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബനാന അലുവ റെഡിയായി എന്ന് പറയാം. ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഇത് ശരിക്കും ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബനാന അലുവ ശരിക്കും അതിൻ്റെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഷേപ്പാണോ അലുവയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റണം. അതിനു മുമ്പ് അതൊന്ന് എണ്ണയൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി വേണം. എല്ലാ വശത്തും എണ്ണയൊക്കെ പുരട്ടി വെക്കണം. ഇതിലും എണ്ണ ഉണ്ടാവും, അലുവയിലും എണ്ണ ഉണ്ടാവും. എന്നാലും ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് എണ്ണയാക്കുന്നത് നല്ലതാണ്. ഇനി അതിനുശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം ആ ഹലുവയുടെ ഷേപ്പിൽ തന്നെ. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലും ഇത് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഏകദേശം ഞാൻ പറഞ്ഞു ഏകദേശം 1.5 മണിക്കൂർ സമയമെടുത്തു കേട്ടോ ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്, ഈ ഒരു പാകാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു അലുവയാണിത്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക്.
കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതൊക്കെ വായിലിട്ട് അങ്ങ് അലിഞ്ഞു പോകുന്ന അലുവയാണ്. അത്രക്കും കുറച്ച് ഒരു ചെറിയൊരു അധ്വാനം ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ടേസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങുന്ന നമ്മൾ അവരെന്തൊക്കെ അതിൽ ചേർക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അല്പം നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ, അതായത് ഏത്തക്കപ്പഴം ഉണ്ടെങ്കിൽ, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ലെവലായതിന് ശേഷം ഇതൊന്ന് സെറ്റായി വരാൻ ഒരു ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുക്കും. ഇപ്പം ഒരു നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റാവും. ഇനി നമുക്ക് ആ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഷോ രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഗാർണിഷൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് നാച്ചുറലായിട്ട്, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ 2 മണിക്കൂർ നിൽക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബനാന ഹൽവ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രം അതിന് കമത്തി വെച്ചിട്ട് ഇത് ഡീമോൾഡ് ചെയ്യാം. അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാം, കണ്ടോ, അത് തൊടുമ്പം തന്നെ കാണാം നല്ല സോഫ്റ്റാണ്, കണ്ടോ. അട്ടിപ്പൊളി ഹൽവ റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്യാം, കഴിക്കാം. പിന്നെ കുറച്ച് കാലം ഇത് പിന്നെ കേടുകൂടാതെ വെക്കുകയും ചെയ്യാം. ഒന്നും ആവില്ല. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാലം ഇത് നിൽക്കും. കാരണം ഇതിൽ ജലാംശമൊന്നുമില്ല. പശു നെയ്യും വെളിച്ചെണ്ണയും അധികം നമ്മൾ ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബനാന ഹൽവ? ഒരല്പം കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഒരു ഹൽവ ഉണ്ടാക്കാം. അധികം വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള ഹൽവ ഉണ്ടാക്കുന്ന പോലെ അത്ര ഹാർഡൊന്നുമല്ല ഇത്. പിന്നെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതിന് ഉപയോഗിക്കുന്ന പഴം അത് നല്ല പഴുത്തതായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ അലുവയുടെ ടേസ്റ്റിലെല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായി നിങ്ങൾക്ക് അത് ചോദിക്കാം. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റു വിശേഷങ്ങൾ ഒന്നുമില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അയച്ചു തരിക. അപ്പോൾ നാളെ മറ്റൊരു വിഭവവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.